ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ് ഇന്നത്തെ ഹെൽത്ത് ആൻഡ് ആൻഡ്വേജിൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഡി ആർ ടിയും ഡി ആർ ആർ ടിയും ഈ രണ്ട് കോഴ്സുകളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഡിപ്ലോമ കോഴ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലും സാലറി കിട്ടുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ രണ്ട് കോഴ്സുകളും മറ്റ് പാരാമെഡിക്കൽ കോഴ്സിലെ ഡിപ്ലോമകളുമായിട്ട് കമ്പയർ ചെയ്ത് വെക്കുമ്പോൾ ഡി ആർ ആർ ടിക്കൊക്കെയാണ് നല്ല സാലറീസ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈ കോഴ്സ് കേരളത്തിലെ പഠിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ബേസിക് ക്രൈറ്റീരിയ എന്താണ് എന്താണിത് ഈ രണ്ട് കോഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതുപോലെ എവിടെയൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ബേസിക് ക്രൈറ്റീരിയ എന്തൊക്കെയാണ് ഇതിലെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതുപോലെ കഴിഞ്ഞൊരു വീഡിയോയിലൂടെ ഞാൻ എം ആർ ടി അതായത് റേഡിയേഷൻ ടെക്നോളജിയുടെ ഡിഗ്രി കോഴ്സിനെ പറ്റിയൊരു പത്ത് മിനിറ്റ് വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതും നോക്കുക ഇന്ന് നമ്മൾ ഡി ആർ ടിയും ഡി ആർ ആർ ടിയും പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ കോഴ്സുകളുടെ തൊഴിൽ സാധ്യത എന്താണെന്ന് നോക്കാം അപ്പോൾ തൊഴിൽ സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ റേഡിയേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റേഡിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലൊത്തിരി ക്യാൻസർ സെൻറ്ററുകൾ കേരളത്തിലല്ല എവിടെ നോക്കിയാലും ക്യാൻസർ സെൻ്ററുകൾ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റലുകൾ പോലെ തന്നെ ക്യാൻസർ സെൻറ്ററുകൾ അപ്പോൾ അവിടെ എല്ലാം ഈ റേഡിയേഷൻ ചെയ്യുന്നതാണെങ്കിൽ ഈ ടെക്നോളജിസ്റ്റുകളെയാണ് ആവശ്യം അതുപോലെ തന്നെ സി ടി സ്കാൻ എം ആർ ഐ സ്കാനെന്നൊക്കെ പറഞ്ഞ് എല്ലാ മെയിൻ ജംഗ്ഷനുകളിലും ലബോറട്ടറികൾ ഉള്ളതാണ് അപ്പോൾ അവിടെ എല്ലാം ഈ സ്കാനിങ്ങുകളിൽ നിൽക്കുന്നത് ഇതിലേതെങ്കിലും ഒരു കോഴ്സ് പഠിച്ചവരായിരിക്കാം അങ്ങനെയും സാധ്യതകളുണ്ട് അതുപോലെ തന്നെ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ വിദേശത്തും നല്ല സ്കോപ്പുള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഡിആർടി ഡി ആർ ആർ ടി കോഴ്സുകൾ പഠിച്ചവർക്ക് എങ്ങനെ നോക്കിയാലും പൂർണ്ണമായും നല്ല ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് പ്രോപ്പറായ രീതിയിൽ ഈ കോഴ്സ് പഠിച്ച് പാസ്സായി വന്നാൽ എങ്ങനെ നോക്കിയാലും ബെനിഫിറ്റ് തന്നെയാണ് ഡി ആർ ടിയും ഡിആർആർടിയും എന്താണെന്ന് നമുക്ക് നോക്കാം ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് ഡി എം എ ആണ് ട്രിവാൻഡ്രത്തെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ അണ്ടറിലാണ് കേരളത്തിലെ എല്ലാ കോളേജുകളിലും ഈ രണ്ട് കോഴ്സുകളും റൺ ചെയ്യുന്നത് അതിൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ ഡി എം എ ആണ് അപ്പോൾ ഡി എം എ ആണ് ഈ കോഴ്സിനെ കണ്ടക്ട് ചെയ്യുന്നത് അതായത് എക്സാംസൊക്കെ യൂണിവേഴ്സിറ്റി പോലെ നിന്ന് എക്സാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് അതേസമയം ബി എസ് സിക്ക് വന്നിട്ട് ആയിരുന്നു കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ആദ്യമായി ഫുൾ ഫോം നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജിയാണ് ഡി ആർ ടി അപ്പോൾ ഡി ആർ ടി വന്നിട്ട് ഒരു രണ്ട് വർഷ കോഴ്സാണ് ഈ ഡി ആർ ടി ഡി എം ഇ കണ്ടക്ട് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ രണ്ട് വർഷ കോഴ്സാണ് അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലുമാണ് എക്സാം ഉള്ളത് അപ്പോൾ ഒരു ഡി ആർ ടി പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഡയഗ്നോസിസിലാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത് റേഡിയോളജിക്കൽ ഡയഗ്നോസിസ് മേഖലകളിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഡി ആർ ടി കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്നതാണ് അടുത്ത രണ്ടാമതായിട്ട് ഡി ആർ ആർ ടി എന്താണെന്ന് നോക്കാം ഡി ആർ ആർ ടി എന്ന് പറയുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോ തെറാപ്പി ഇത് രണ്ടും ചേരുന്ന ഒന്നാണ് ഡി ആർ ആർ ടി ഡി ആർ ആർ ടി ഒരു രണ്ട് വർഷമേ ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ പോലും ഡി എം ഇയുടെ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കോഴ്സിന് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത് ഡി എം ഇ തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ഇത് ഡിആർടിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ ഫോമിൽ തന്നെ ഉണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ഡയഗ്നോസിൽ നിൽക്കാൻ പറ്റും റേഡിയോ തെറാപ്പിയിലും വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഡബിൾ സാധ്യതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി എസ് സിക്ക് തുല്യമായ അല്ലെങ്കിൽ അതിനോടടുപ്പിച്ച് ഒരുവിധം എല്ലാ മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇനി ഇതൊരു ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ പോലും ഡി ആർ ടി രണ്ടു വർഷ കോഴ്സാണ് പക്ഷേ ഡി ആർ ആർ ടി വന്നിട്ട് മൂന്ന് വർഷ കോഴ്സാണ് ഡിപ്ലോമയിലെ ത്രീ ഇയർ കോഴ്സാണ് ഡി ആർ ആർ ടി അതുപോലെ തന്നെ ഡി ആർ ആർ ടി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഡിആർആർ ടി വന്നിട്ട് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പാസ്സായാൽ മാത്രമേ തേർഡ് ഇയറിലെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ മൂന്ന് വർഷം കൊണ്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡിആർആർടിക്ക് ആയിരിക്കും കുറച്ചുകൂടെ സാധ്യത കൂടുതൽ അതായത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ കിട്ടും പഠിച്ചു കഴിഞ്ഞാൽ പക്ഷേ എടുക്കുന്ന വർഷവും കൂടുതലാണ് മൂന്ന് വർഷം എടുക്കുന്നുണ്ട് ഡി ആർ ടി വന്നിട്ട് രണ്ട് വർഷം എടുക്കത്തുള്ളൂ അപ്പോൾ രണ്ടും കണ്ടക്ട് ചെയ്യുന്നത് ഡി എം എ ആണ് അപ്പോൾ ഇനി നമുക്ക് ഈ കോഴ്സിന് അപ്ലൈ ചെയ്യണമെങ്കിൽ വേണ്ട ബേസിക് ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം ഈ കോഴ്സ് ഒരു സയൻസ് റിലേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റിന് ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ മാർഗ്ഗ് പ്ലസ് ടുവിനോ ഹയർ സെക്കൻഡറിക്കോ കിട്ടിയ ഒരാൾക്ക് ഈ കോഴ്സിന് എലിജിബിൾ ആണ് അതുപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർഗ് പറയുന്നെങ്കിലും ചില എസ് എസ് ടി ചില കാറ്റഗറീസിന് ഫൈവ് പെർസെൻറ്റേജും ടെൻ പെർസെൻറ്റേജൊക്കെ മാർക്ക് റിലാക്സേഷൻ ഉണ്ട് അത് നിങ്ങളാ ഡി എം എ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുന്നതാണ് അടുത്തതായിട്ട് ഈ കോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എൽ ബി എസ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് എൽ ബി എസ് സെൻറ്റർ ത്രൂ ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് അതിന് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കുറേ ഡിഗ്രി കോഴ്സുകളുണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞ് ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഡിപ്ലോമ കോഴ്സുകളുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ തന്നെ കേരളത്തിൽ കുറേ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഡിആർടി കോഴ്സുകളുണ്ട് അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഉണ്ട് അപ്പോൾ ഈ കോഴ്സ് വന്നിട്ട് ഡിആർടി വന്നിട്ട് ഡി എം ഇയുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് അപ്ഡേഷൻ ആണ് അത് ഈ കിടപ്പുള്ളത് അപ്പോൾ അതിലെ കണക്കനുസരിച്ച് ഏകദേശം നൂറ്റി മുപ്പത് സീറ്റാണ് ഡി ആർ ടിക്ക് ഗവൺമെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിനാണെങ്കിൽ പൂർണ്ണമായിട്ട് എൽ ബി എസ് ത്രൂ ആണ് ഈ സീറ്റ് എല്ലാം കിട്ടുന്നത് അടുത്ത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് ഏകദേശം നൂറ്റി ഇരുപത് സീറ്റ് പ്രൈവറ്റിലുമുണ്ട് അപ്പോൾ ആ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഗവൺമെൻറ് അലോട്ട്മെൻറ്റും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാനേജ്മെൻറ് അലോട്ട്മെൻറ്റുമാണ് അപ്പോൾ മാനേജ്മെൻറ്റ് അലോട്ട്മെന്റ് വന്നിട്ട് അവരുടേതായ രീതിയിൽ മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമൊക്കെ നടത്തിയിട്ട് അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ചായിരിക്കും അഡ്മിഷൻ കിട്ടുന്നത് അപ്പോൾ അതാത് കോളേജിൻ്റെ മാനേജ്മെൻറ്റാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ മാനേജ്മെൻ്റ് സീറ്റാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതാത് ഹോസ്പിറ്റലുമായിട്ട് അല്ലെങ്കിൽ അതാ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അഡ്മിഷൻസ് നോക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഡിആർആർ ടിയെ പറ്റി അപ്ഡേറ്റ്സ് ഇതുവരെയും ഡി എം ഇ രസൈറ്റി വന്നിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പല കോളേജിലും ഇപ്പോൾ റണ്ണിങ് ആണ് അപ്പോൾ നിങ്ങൾ ഇത് രണ്ടിനെയും പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടിക്കാണോ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ ആലോചിക്കുക ഏതായിരിക്കും നിങ്ങൾക്ക് പറ്റിയത് എന്ന് സെലക്ട് ചെയ്യുക ഡി ആർ ടി ആണെങ്കിൽ രണ്ട് വർഷമേ ഉള്ളൂ ഡിആർആർ ടി മൂന്ന് വർഷമുണ്ട് അപ്പോൾ ഫീസ് നോക്കുകയാണെങ്കിലും മൂന്ന് വർഷവും ഫീസ് അടയ്ക്കേണ്ടി വരും ഡിപ്ലോമ വരും ആണെങ്കിൽ പോലും അതേപോലെ ഡി ആർ ടി ആണെങ്കിൽ രണ്ട് വർഷം അടച്ചാൽ മതിയാവും ഏകദേശം ഒരു അറുപത് തൊട്ടി എൺപതിനായിരം രൂപ റേഞ്ചിലായിരിക്കും ഒരു വർഷത്തെ ഫീസ് വരുന്നത് ബേസിക് ഫീസ് ഒരു മാനേജ്മെൻറ്റ് കോളേജിലേക്ക് പോവുകയാണെങ്കിൽ ശരാശരി വരുന്നത് മറ്റ് ഡിപ്ലോമകളെ വച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ജോലി സാധ്യതയും നല്ല സാലറി സ്റ്റാർട്ടിങ് തൊട്ടേ കിട്ടുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഡി ആർ ടി അല്ലെങ്കിൽ ഡി ആർ ആർ ടി എന്ന് പറയുന്നത് അതുപോലെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമേ ചിന്തിക്കുക ഹോസ്പിറ്റലും ക്യാൻസർ പേഷ്യൻസും അതുപോലെ രോഗികളുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇടപഴകാൻ പറ്റുന്ന ഒരു ക്ഷമയുള്ള ഒരാളാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ കോഴ്സുകൾ മെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പോവുക ഒരിക്കലും ജോലി സാധ്യത മാത്രം കണ്ടു പോകാൻ നിൽക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ശുശ്രൂഷയും അങ്ങനത്തെ ഇതൊക്കെ താല്പര്യമുള്ളവർ ഒരു സമൂഹത്തിന് വേണ്ടി വരി നന്മ ചെയ്യുന്നു എന്നൊരു ചിന്ത കൂടെ ഉള്ളവർ ഈ കോഴ്സിലേക്കൊക്കെ പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നല്ല രീതിയിൽ ആലോചിക്കിട്ട് തീരുമാനിക്കുക അതുപോലെ കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ടുള്ള അഫിലുവേഷൻ ഉണ്ടോ പ്രോപ്പറായിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജ് ആണോ അത് അത്ര ബെഡ് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടോ പാസ് റേറ്റ് എത്രയുണ്ട് ഉണ്ട് കാര്യങ്ങൾ ആ കോളേജിനെ പറ്റി അന്വേഷിച്ചിട്ട് വേണം ഒരു കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടി പോവാൻ അപ്പം ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി എസ് സി എം ആർ ടി പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ അതും കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടിൽ ബൈ